ഏറ്റവും ബഹുമാനവും ആദരം നിറഞ്ഞ സയ്യിദ് അവർകൾ ഈ പ്രൗഢമായ വേദിയെ ഉദ്ഘാടനം നിർവഹിച്ച് ധന്യമാക്കിയ SSF സംസ്ഥാന സെക്രട്ടറി സാദിഖ് മാസ്റ്റർ, മറ്റു പ്രാസ്ഥാനിക നേതാക്കൾ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സർഗ സാഹിത്യ പ്രതിഭകളെ, വൈകിയ വേളയിൽ പ്രഭാഷണത്തിന് പ്രസക്തിയില്ല. 1993 മുതൽ കേരളത്തിൽ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാടിലെ നീലഗിരിയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ വ്യവസ്ഥാപിതമായിട്ട് നടന്നുവരുന്ന സംഘടനയുടെ 100 പദ്ധതികളിൽ ഒരു പദ്ധതിയാണ് സാഹിത്യോത്സവം. വിദ്യാർത്ഥി സമൂഹത്തിന്റെ മനസാന്തരങ്ങളിൽ അന്തർലീനമായി കിടക്കുന്ന കലാ സർഗവാസനകളെ പരിപോഷിപ്പിക്കുക എന്നതാണ് ഇതിന്റെ പിന്നിൽ ലക്ഷ്യമുള്ളത്. 100 കലാകാരന്മാരെയും സാഹിത്യകാരന്മാരെയും ഇക്കാലം കൊണ്ട് സമൂഹത്തിന് സമർപ്പിക്കാൻ സാഹിത്യോത്സവിലൂടെ സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് SSFന്റെ നേതാക്കളുടെ ഈ തീരുമാനം സമൂഹം ഏറ്റെടുത്തു എന്നതിന്റെ വ്യക്തമായ തെളിവാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു കാലത്ത് സാഹിത്യോത്സവിന്റെ വേദികളിൽ പറയുകയും പാടുകയും എഴുതുകയും വരക്കുകയും ചെയ്ത ആളുകൾ ഇന്ന് കേരളത്തിൽ ഇസ്ലാമിക ദഴമാരംഗത്തും അതുപോലെ തന്നെ മത സാമൂഹിക സാംസ്കാരിക മേഖലകളിലൊക്കെ പ്രാഗൽഭ്യം തെളിയിച്ചുകൊണ്ട് മുന്നേറുന്നു എന്നത് നമ്മുടെ ലക്ഷ്യം പിഴച്ചിട്ടില്ല എന്നതിന്റെ പ്രകടമായ ഉദാഹരണമാണ്. ഇനിയും ഇത്തരം പ്രോത്സാഹനങ്ങൾ പരിപാടികൾക്ക് സമൂഹത്തിന്റെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും ഉണ്ടാകണം. ചെറിയ മക്കൾ ഇന്നിവിടെ വേദിയിൽ പാടുകയും വരക്കുകയും ഒക്കെ ചെയ്യുന്ന കുട്ടികൾ നാളെ സമൂഹത്തിന്റെ നായകരും നേതാക്കളും ജേതാക്കളുമായേക്കാം. അവർക്ക് വേണ്ടിയുള്ള അവസരം ഒരുക്കി കൊടുക്കേണ്ടത് സമൂഹത്തിന്റെ ബാധ്യതയാണ്. 4.5 സമൂഹത്തിനും രാഷ്ട്രത്തിനും ഉപകാരപ്പെടുന്ന പ്രവർത്തനങ്ങളാണ് സംഘടന കാഴ്ചവെച്ചത്. സമൂഹം സംഘടനയുടെ എല്ലാ പദ്ധതികളും ഇരുകയോടെ സ്വീകരിച്ചിട്ടുണ്ട്. ഇനിയും എല്ലാവിധ പിന്തുണയും ഉണ്ടാകണമെന്ന് നേതാക്കളോട് ഓർമ്മപ്പെടുത്തി, ഉമറാക്കളോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, അവസരം നൽകിയ സംഘാടകർക്ക് കൃതജ്ഞത അറിയിച്ചുകൊണ്ട് ഇവിടെ പരിപാടികൾ അവതരിപ്പിക്കുന്നതിന് അവസരം കാത്തുനിൽക്കുന്ന സാഹിത്യ പ്രതിഭകൾക്കും കലാകാരന്മാർക്കും എല്ലാവിധ ആശംസകളും സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ആശംസ അറിയിച്ചുകൊണ്ട് SVS.